എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം ആട്ടി വെച്ചത് ഞാൻ കാണിച്ചല്ലോ. അപ്പൊ മാവ് നന്നായിട്ടൊന്ന് നമ്മൾ എടുക്കുന്നതിന് മുൻപ് ഒന്ന് ഇളക്കിയെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കുന്നത്. അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഇതാ സാമ്പാർ പരിപ്പ് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് കഴുകി പച്ചമുളകും കൂടി ചേർത്തിട്ട് ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ തക്കാളിയും കൂടി കട്ട് ചെയ്തിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ് ഇന്നിപ്പോൾ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കായപ്പൊടിയും പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഞാനൊരു 2-3 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ 2 രീതിയിൽ ഇഡ്ഡലി തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ഇഡ്ഡലിയുണ്ട്, വലിയ ഇഡ്ഡലിയുണ്ട്. ഇപ്പോൾ ചെറിയ ഇഡ്ഡലിക്കുള്ള തട്ടാണ് ഇത് കേട്ടോ, മിനി ഇഡ്ഡലീസ്. അപ്പോൾ അതേ എണ്ണയിട്ട് തടവിയ ശേഷം നമ്മൾ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് വേണം എന്നില്ല മാവ്. ഇതുപോലെ കുറേശ്ശെ മാവ് ഇതിലേക്ക് ഒഴിച്ചു വെക്കും. ഒരു ബട്ടൻ്റെ അത്രയേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ അത്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ പരിപ്പ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വലിയ ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ മാവ് കോരി ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ശരിക്കും ഇഷ്ടപ്പെടും ഇതുപോലെ മിനി ഇഡ്ഡലീസൊക്കെ. അപ്പം ഇവിടെ ഒന്നും കുട്ടികളൊന്നും ഇല്ല എങ്കിലും ഒരു രസത്തിന് വേണ്ടി ഞാനിതൊക്കെ കാണുമ്പോൾ വാങ്ങണതാണ് കേട്ടോ. അപ്പം നമ്മുടെ മിനി ഇഡ്ഡലി പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. അപ്പം കുറച്ച് തണുത്ത വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ തണുത്ത ശേഷം നമുക്ക് ആ തട്ടിൽ നിന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളുടെ പരിപ്പ് വെന്തപ്പോഴേക്ക് ഞാൻ ഇതാ പരിപ്പ് പ്രഷർ കുക്കർ തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് പാകത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളി വെള്ളം കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിതാ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടി ഉണ്ടല്ലോ, കായപ്പൊടി നേരത്തെ നമ്മൾ ചേർത്തതാണ്, അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് ചേർത്തത്. 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കടുകും ഒക്കെ താളിച്ചയിലേക്ക് ഈ മസാലപ്പൊടികളും ഇട്ട് കരിഞ്ഞു പോവാതെ ഇതുപോലെ തന്നെ ഇളക്കിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി കൊടുക്കാം. ഒരുപാട് വെള്ളം ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് ഈ വെന്തിരിക്കുന്ന ആ ഒരു പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. സാധാരണ പിള്ളേർക്കൊക്കെ സാമ്പാർ കഴിക്കുമ്പോൾ കഷ്ണങ്ങൾ മാറ്റി വയ്ക്കുന്ന കണ്ടിട്ടില്ലേ, ഇതിൽ പിന്നെ അങ്ങനെ മാറ്റി വയ്ക്കേണ്ടതായിട്ടൊന്നും വരില്ല. അപ്പോൾ ഇഡ്ഡലി ഇതാ തണുത്ത ശേഷം ഞാൻ ഇതാ ഇളക്കിയത് ഒരു കാസറോളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇത് രണ്ടും കൂട്ടിയിട്ട്. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ കാസ്റ്റിയൻ പാനൊക്കെ ഒന്ന് സീസണിങ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും സീസണിങ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ചീത്താവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കുറച്ച് ദിവസത്തിന് ശേഷം ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടാ. പക്ഷെ ഞാനിന്ന് തുണി നനയ്ക്കാനൊന്നും മുതിർന്നില്ല. ഇത് കണ്ട എൻ്റെ കാസ്റ്റിയൻ പാനുകൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കുറേ നാളായി കേട്ടാ ഞാന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട്. ഇപ്പം ഓരോരോ തിരക്ക് കാരണം എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇത് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉപയോഗിക്കുക എന്ന് പറയുമ്പം പലർക്കും തോന്നും ഇത് വലിയ പാടല്ലേന്ന് തോന്നും. പക്ഷെ നല്ല നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനും പറ്റും ഒന്ന് ചൂടായി കിട്ടിയാലേ. പക്ഷെ ഇത് അതായത് സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം തുരുമ്പ് പിടിക്കാതെയും അഴുക്ക് പറ്റാതെയും ഒക്കെ നമ്മൾ കഴുകി ഉണക്കി എണ്ണയിട്ട് നല്ലതുപോലെ ഡ്രൈ ആയ ശേഷമേ കബോർഡിലൊക്കെ വെക്കാവൂ. അല്ലെങ്കിൽ എനിക്ക് 3 പിള്ളേരല്ല, എനിക്ക് കൊറേ പിള്ളേരുണ്ട്. ഇതിനെ എടുത്ത് ഇടക്കിടക്ക് എടുത്തൊക്കെ തുടക്കി നിൽക്കുമ്പോ ഞാൻ എപ്പോഴും പറയും, സത്യം നമ്മള് കൊച്ചു മക്കളെ ഇവിടെ സനമോളൊക്കെ എങ്ങനെ നമ്മൾ നോക്കുവോ അതുപോലെ നോക്കണം ഈ എന്റെ ഈ പാനുകൾ. ഈ എന്റെ അല്ല, ഈ കാസ്റ്റിയൻ പാനൊക്കെ നമ്മൾ അങ്ങനെ നോക്കിയാൽ മാത്രമേ അത് നമ്മൾ ഇതുപോലെ തുടച്ചെണ്ണയൊക്കെ ഇട്ട് വെക്കുമ്പോ അത് തിളങ്ങും. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ചെയ്യണ്ടാത്ത കാര്യമുണ്ട് കേട്ടോ. അതായത് ഇത് കണ്ടാ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് ലോഡ്ജിന്റെ കാസ്റ്റേനാണ്. ഇത് കോട്ടിംഗ് ഉള്ളതാണ്. കോട്ടിംഗ് ഉള്ളതാകുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട. പക്ഷെ ഇതിപ്പോ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇതാ കണ്ട ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ചു വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതല്ലാതെ ഒരു സംഭവം ഉണ്ട്. ഇതാ ഇത് കണ്ട, ഇത് പുറം കോട്ടിംഗ് ആണ്. പക്ഷെ ഉൾഭാഗം ഇതാ കണ്ട ഇങ്ങനെയാണ്. അപ്പൊ അതും ഇതുപോലെ തന്നെ നമ്മൾ തുടച്ചു വെക്കും. പിന്നെ ഉള്ളത് ഇതുപോലെയുള്ളത്, ഇത് ഉൾഭാഗവും
പുറഭാഗവും കോട്ടിംഗ് ഉള്ളത് തന്നെയാണ്. ഇതൊക്കെ ഇത് ഞാൻ അതെ സെറ്റാണ്, ഇത് ദുബായിൽ നിന്ന് വരുത്തിച്ചതാണ്. സെറ്റായിട്ട് നല്ല ലാഭത്തിന് കിട്ടി കേട്ടോ, അങ്ങനെ വാങ്ങി വെച്ചതാണ്. കാണണ്ട, അതൊരു നാല് സെറ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഇത് ചെയ്യണത്. പക്ഷെ ഇത് ഞാനിപ്പോ തുടച്ചിട്ട് കാണിച്ചു തരാം ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളത് കേട്ടാ. ഭയങ്കര നല്ലതാണ് ഇതൊക്കെ. നമ്മള് ഇതൊക്കെ ഞാൻ ഇവര് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടോസ്റ്റ് ചെയ്യാനും ഒക്കെ എപ്പോഴും വേണ്ടിയൊക്കെ വരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ എടുക്കുമായിരുന്നേ. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും എപ്പോഴും എടുപ്പില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഈ ഒരു കാസ്റ്റേണിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വെയിറ്റാണ്. പിന്നെ നമ്മള് കാസ്റ്റേൺ തിരഞ്ഞെടുക്കുന്നതിലും വ്യത്യാസമുണ്ട്. വേണ്ട, ഇപ്പൊ എങ്ങനെയുണ്ട്? പിന്നെ വേറൊരു കാര്യം, ഇത് ഇതുപോലെ നമ്മള് എണ്ണ ഇതുപോലെ ഇട്ട് തുടച്ച ശേഷം അങ്ങ് ഡ്രോയിൽ വെക്കുകയല്ല വേണ്ടത്. ഇനി ഇതെല്ലാം ഞാൻ വെയിലത്തേക്ക് കൊണ്ടുവെക്കും, എന്നിട്ട് നന്നായിട്ട് ഉണക്കും, അത് നല്ല ഡ്രൈ ആവും. അതിനുശേഷം എടുത്ത് കബോർഡിലേക്കൊക്കെയാണ് ചെയ്യണത്. കണ്ടോ, ഇതുപോലെ നല്ല കുട്ടപ്പനാക്കി വെക്കാം. പിന്നെ ഞാനൊരു കല്ല് ഒരു സംഭവം, ഇത് നല്ല വെയിറ്റാണ്. ഇത് ഞാൻ മുൻപ് ഉണ്ടാക്കുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ്, എവിടെ നിന്ന് വാങ്ങി എന്നൊക്കെ. ഇത് ചെങ്കോട്ടക്കല്ലാണ് കേട്ടാ. ഇത് ചെങ്കോട്ടക്കല്ലിന് ഒരു പ്രത്യേകതയുണ്ട് അറിയാവോ? നമ്മളെ അറിയുന്നവരൊക്കെ എന്ന് പറയും എത്ര പേരുടെ കയ്യിൽ ചെങ്കോട്ടക്കല്ലുണ്ടെന്ന് പറയും. ഇത് കൈകൊണ്ട് അടിച്ച് പരത്തി എടുക്കുന്ന കല്ലാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ കല്ല് ഈ ദോശക്കല്ലിന് ഇച്ചിരി വിലയും കൂടുതലാണ്. നമ്മൾ ഈ കാസ്റ്റേൺ വാങ്ങിക്കുമ്പോൾ നമ്മൾ ചിലത് വില കൂടുതലാണ് എന്ന് വിചാരിക്കരുത്. ഇത് കാലാകാലം ഇരിക്കും, പക്ഷെ നമ്മൾ നല്ലത് നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ വില ഉണ്ടെന്ന് കരുതിയിട്ട് അത് നല്ലതാവണം എന്നില്ല, ആ ക്വാളിറ്റി നോക്കിയിട്ട് വേണം എടുക്കാനുള്ളത്. അപ്പൊ ഇത് എന്താ, ഇത് പിന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് ദോശ ചുട്ടൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഈ കാതില്ലാത്തത് കൊണ്ടേ എടുത്തു മാറ്റാനായിട്ട് ഗ്യാസിൽ നിന്ന് എടുത്തു മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു ഇത് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഇതൊന്നും തണുത്ത ശേഷം മാറ്റാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിറ്റാണ്, പിന്നെ പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല. അപ്പൊ നല്ല ചൂടായിരിക്കുന്ന കല്ല് നമ്മൾ എടുക്കുമ്പം അത് ഡേഞ്ചറാണ്. ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ സംഭവം നല്ല കിടുക്കാച്ചി സംഭവമാണ് കേട്ടോ. എന്റെ ഓരോ പാത്രങ്ങൾക്കും ഓരോ കഥകളുണ്ട് കേട്ടോ. ഇത് ഐക്കിയെന്നാണ് കേട്ടോ. ഇത് നല്ല വെയിറ്റാണ്. നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള കാസ്റ്റേൺ കൊണ്ടുവരുമ്പം ഉള്ള അതായത് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നമ്മളിത് വാങ്ങിക്കുന്ന പ്രൈസ് മാത്രമല്ല ആവണത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോഴേക്ക് കിലോയ്ക്ക് ഇത്ര രൂപ വെച്ച് റിയാലോ അല്ലെങ്കിൽ ദർഹം വെച്ച് അവരെടുക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പം ഈ പാൻ്റെ വിലയും കൂടാണ് ചെയ്യണത്. അപ്പം ഇത് ഞാൻ അങ്ങനെ ഐക്കിയെന്ന് ഒരുപാട് വർഷമായി കേട്ടോ. നിങ്ങളെൻ്റെ പണ്ടത്തെ വ്ലോഗ് കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ ഇതിൽ കുക്ക് ചെയ്യണതും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴും കണ്ടായിരിക്കണത് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതും കുറച്ച് വിലയുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വാങ്ങിക്കാൻ നോക്കുമ്പോഴേക്കും വില നോക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ ഇതുപോലെയുള്ളത് വാങ്ങിക്കും. ഇത് വന്നിട്ട് എനിക്ക് നല്ല ലാഭത്തിനാണ് കിട്ടിയത് കേട്ടോ ഈ സംഭവം. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച ശേഷം നമുക്ക് ബാക്കി ജോലികളിലേക്ക്. ചീനിച്ചട്ടികൾ കുറേ ഉണ്ട്. ഇതാ ഇത് ഇതൊക്കെ ലോഡ്ജിന്റെ ആണ് കേട്ടോ. വേറെ ഇനി കൊറേ ഉണ്ട് കേട്ടാ. പക്ഷെ എനിക്കിപ്പോ എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് ഇവിടെ ഇതൊക്കെ ഒന്ന് ഒതുക്കിയ ശേഷം അടുത്ത ഞാൻ ഇപ്പൊ ഇതുണ്ട്. ഇതൊരു പ്രത്യേകതയാണ്, ഇതിന്റെ അടപ്പ് ഇങ്ങനത്തതാണ്. അന്ന് ഞാനിട്ട് എണ്ണേനെ ഇരിക്കണം. ഇതിന് തുടയ്ക്കാനുള്ളതാണ് കേട്ടാ, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തെന്നുള്ളതാ. ഇതുപോലെയാണ് ഇതിന്റെ അടപ്പ് ഉണ്ടാവുക. അത് പിന്നെ ദാ ഈ സംഭവം ഉണ്ടോ, ഐക്കിയെ കാണിച്ചത് പോലത്തെ ഒന്നാണ്. അത് തന്നെ. പക്ഷെ ഇതാണ് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി കേട്ടോ. ഉപയോഗിക്കുമ്പോ നമുക്കറിയാമല്ലോ. പിന്നെ ഉള്ളത് ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നല്ല ഒരു ഇതിനില്ല ഉള്ളത് ഇതിനാണ്. മിക്കതും എൻ്റെ ലോഡ്ജിൻ്റെതാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ഇത് ലോഡ്ജിൻ്റെ അല്ല,
ഇതൊക്കെ തുടയ്ക്കാനുള്ളതാണ് കേട്ടോ. ഇത് ചൂട് ഉള്ളത് കൊണ്ട് അതിന്റെ ഹാൻഡിൽ ഇങ്ങനെയുണ്ട്. ഇത് നമുക്ക് ഊരി വാഷ് ചെയ്യുകയും ചെയ്യാം. വേണ്ട, നല്ലൊരു പണി തന്നെയാണ്. ഞാൻ ചാരിയിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതു ആദ്യം നീ തുടച്ചത്. മേഡ് ഇൻ ജപ്പാൻ ആണ് കേട്ടോ. എനിക്ക് സത്യം പറയാൻ എന്റെ ഓരോന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു വെച്ചിട്ട് പറയാൻ ഇച്ചിരി പേടിയാണ് കേട്ടാ. എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കില്ല. ഞാനിരുന്ന ഇത് ലോഡ്ജിന്റേതാണ്, ഇത് ജപ്പാന്റേതാണ് എന്നൊക്കെ പറയുമ്പോഴേക്ക് ചിലര് കേട്ടാ, ഇതിന് അത്ര വെയിറ്റ് ഇല്ല കേട്ടാ സംഭവം. പക്ഷെ നല്ല സൂപ്പർ സാധനമാണ് ഇത്. ഇതും ഒരുപാട് ഒരുപാട് വർഷം പഴയ സംഭവമാണ്. നമ്മളെ നമ്മളുടെ കയ്യിൽ ഏത് പാത്രമാണെങ്കിലും, അപ്പൊ നിങ്ങൾക്ക് തോന്നും എനിക്ക് ഇത്രയും പാത്രങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് തോന്നും. നമ്മളൊന്നും അത് കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് അല്ലേ ചെയ്യണത്. ഇപ്പോഴാണ് വ്ളോഗൊക്കെ ഒരുപാട് വ്ളോഗും കൂടെ കയറി വരുന്നത്. അപ്പൊ നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ കാണിക്കുന്നതല്ലേ. അപ്പൊ നല്ല നല്ല പാത്രങ്ങളൊക്കെ കാണുമ്പം ഇതുപോലെ വാങ്ങുന്നതാണ്. ഇപ്പൊ സാധാരണ ഇപ്പം വീഡിയോസ് ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇത്രയും പാത്രങ്ങളുടെ ഒന്നും ആവശ്യം വരത്തില്ല. നമ്മള് നമ്മുടെ രണ്ട് പാത്രമേ ഉള്ളൂ എങ്കിലും അത് നല്ല രീതിയിൽ നമ്മൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഒരുപാട് കാലം ഈട് നിൽക്കും കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു, ഊണെല്ലാം കഴിഞ്ഞ ശേഷം ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. പിന്നെ ഞാൻ ഊണും കാര്യങ്ങളും ഒന്നും വീഡിയോ എടുക്കാനായിട്ടൊന്നും പോയില്ല. കാരണം ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ, ആ സമയത്ത് പിന്നെ ഒരു മൂഡ് തോന്നത്തില്ല. അപ്പം വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യലും എടുക്കലും ഒക്കെ ആയിട്ട് കുറേ സമയം നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഒരു വീഡിയോ റെഡിയായിയൊക്കെ വരുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്ക് ഞാനത് ആ ബീഫ് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയ ബീഫാണ് കേട്ടോ. അപ്പം എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതിൽ നിന്നും നല്ല ഫ്രഷായിട്ട് കിട്ടുമ്പം ഉപയോഗിക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ മുൻപ് സുൽത്താൻ ഉണ്ടായിരുന്നപ്പോഴാണ് ബീഫ് അങ്ങനെ വാങ്ങണേ കേട്ടോ. സുൽത്താന് അപ്പോഴൊക്കെ ബീഫ് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ സുൽത്താന് ബീഫിനോടൊന്നും വലിയ പ്രിയമൊന്നുമില്ല. പിന്നെ അതിനെ ഞങ്ങളങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുമില്ല. പിന്നെ എപ്പോഴെങ്കിലും ഇതുപോലെ വല്ലപ്പോഴും അങ്ങനെ വാങ്ങിക്കത്തേയുള്ളൂ, അല്ലാതെ എല്ലാ ആഴ്ചയും മട്ടനും ബീഫ് അങ്ങനെയൊന്നും വാങ്ങിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇതാ നല്ലതുപോലെ എന്ന് കഴുകി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കല്ലിലേക്ക് ഇതാ ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം ഇല്ലേ, വലിയ ജീരകവും 2 ടീസ്പൂണും മുഴുവനെയുള്ള കുരുമുളകും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് ചതച്ചിട്ടൊക്കെ എടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. എളുപ്പത്തിന് വേണമെങ്കിൽ മിക്സിയിലിട്ട് കറക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പം ഞാനിത് ചതച്ചാണ് എടുക്കുന്നത്. ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത ശേഷം ഞാനിവിടെ കുറച്ചധികം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും. അപ്പോൾ ആ പച്ചമുളകും ഒരു 2 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. പച്ചമുളക് നമ്മളുടെ എരിവിൻ്റെ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെളുത്തുള്ളി ആദ്യം ഒന്ന് ചതച്ചെടുത്ത ശേഷം മാത്രമേ പിന്നെ ഞാൻ പച്ചമുളക് ഇതിലേക്ക് ചേർക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പച്ചമുളക് അങ്ങ് അരഞ്ഞു പോകത്തില്ലേ, അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതൊന്ന് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ ട്രഡീഷണൽ രീതിയിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ കറിക്ക് ഒരു അല്ലെങ്കിൽ വരട്ടിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പം ഞാൻ ദാ ഇതിവിടെ ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചതച്ചു കൊടുക്കും കേട്ടോ. അതിങ്ങനെ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ കറിവേപ്പില നമ്മൾ ചതയ്ക്കുമ്പോൾ ഒരു മണം കിട്ടത്തില്ലേ, അത്ര മാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഞാൻ ദാ പ്രഷർ കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം പലരും എൻ്റെ ഒരു ചോദിച്ച് വിറകടുപ്പിൽ ചെയ്തുകൂടെയെന്ന്. ഇതൊക്കെ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഞാനിവിടെ ഒരു സവാള ഒന്ന് മതി കേട്ടോ, കൂടുതൽ വേണ്ട, അതരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ഇട്ടിട്ട് ഞാൻ ഇതിലേക്ക് ഇഞ്ചി ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം ഇഞ്ചിയുടെ പേസ്റ്റാണ് ഞാനൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടി ചേർത്ത് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. കാരണം ഈ കഷ്ണങ്ങളിലെല്ലാം ഈ മസാലയെല്ലാം പിടിച്ചു വരണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്.
ഇനി നമ്മള് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കത്തില്ല. പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 5-6 whistle വരെ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തർ ഉപയോഗിക്കുന്ന മട്ടൺ ബീഫിനെയും അതുപോലെ കുക്കറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര വിസിൽ എന്നുള്ളത്. അപ്പോൾ ഇതാ 6 whistle കേട്ട് കഴിഞ്ഞ് സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ ഇതാ നോക്കിയപ്പോഴേക്ക് ഇതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവം ഒരുപാട് ചാർന്നുമില്ല, നമ്മൾ ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ പഴക്കി വെച്ച കാസ്റ്റ് അയണിൻ്റെ കടായി ഇതായി എടുത്തു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈ വെന്തിരിക്കുന്ന നമ്മളുടെ ഇറച്ചിയുണ്ടല്ലോ അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിലുണ്ടല്ലോ ഫ്ലെയിം അത്ര നന്നായിട്ടൊന്നും വരുന്നില്ല, ഫേബറിൻ്റെതാണ് കേട്ടോ, നന്നായിട്ടൊന്നും വരുന്നില്ല. എന്ത് പറ്റിയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇടയ്ക്ക് ഞാനിത് സർവീസ് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്, പക്ഷേ എനിക്കെന്തോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ദാ ഞാൻ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് പാകത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ തിള വരാറായ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പം ഇതിനിടയിൽ ഞാൻ മരിച്ചീനി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നന്നായിട്ടൊന്ന് കഴുകിയ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഒന്ന് തിള വരട്ടെ. അതായത് ഈ ഓൾറെഡി അത് തിള വന്നതാണ്, ഇപ്പം മരിച്ചീനി ഇട്ട് കഴിയുമ്പോഴേക്ക് വീണ്ടും അതൊന്നും കൂടി ഒന്ന് തിളയ്ക്കണം കേട്ടോ. അത് റെഡിയാകുന്ന സമയം കൊണ്ട് ഇതാ നമുക്ക് ഇത് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം സാധാരണഗതിയിൽ കറിയാണ് എല്ലാവരും ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇവിടെ കറി വലിയ പ്രിയമില്ലാത്തത് കൊണ്ടാണ് വരട്ടിയെടുക്കണത് കേട്ടോ. ഇതുപോലെ നമ്മൾ ഇളക്കി ഇളക്കി എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ സുൽത്താൻ ആണെങ്കിൽ നല്ല ഡ്രൈ ആവണം, സുൽത്താൻ ഇപ്പം ഇവിടെ ഇല്ല. അപ്പം ഞാൻ ഇതാ നമ്മളുടെ കപ്പയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 7-8 ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കേണ്ടത്, ഇതുപോലെ ഒന്ന് ചതച്ചു കൊടുക്കണം. ഇതൊക്കെ നല്ലതുപോലെ ചതഞ്ഞ് വരണം കേട്ടോ, അതായത് മുഴുവനെ കിടക്കാൻ പാടില്ല. അപ്പം അത് നോക്കിയിട്ട് ചതച്ചെടുക്കണം. വെളുത്തുള്ളിയും ഞാൻ ഇതാ ഇതുപോലെ തന്നെ ചതച്ചെടുക്കാണ്. വെളുത്തുള്ളിയും ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇഞ്ചിയുടെ അളവ് കൂടണ്ട, ഇത്രയും മാത്രം മതിയാകും കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് ചതച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അങ്ങ് അരയരുത്, അരയുമ്പോൾ ടേസ്റ്റ് മാറിപ്പോ. ഒരു 4 പച്ചമുളക് നമ്മളുടെ എരിവിൻ്റെ പാകത്തിനും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം ഈ കുറച്ച് എരിവൊക്കെ ഉള്ളതാണ് എപ്പോഴും നല്ലത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എരിവുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്തത്. അപ്പം എന്താ എല്ലാം ചതച്ച കൂട്ട് ഞാൻ എന്താ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അപ്പം ചിലതിനൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ചതച്ചെടുക്കേണ്ടതിന് ചതച്ച് തന്നെ എടുക്കണം, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പം ഇതിനിടയിൽ നമ്മളുടെ കപ്പ ഒരു തിള വന്നപ്പോഴേക്ക് ഞാൻ രണ്ടാമത് തിളപ്പിച്ച വെള്ളം അത് ഊറ്റിയിട്ട് രണ്ടാമത് തിളപ്പിച്ച വെള്ളം വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. കപ്പ എപ്പോഴും രണ്ടാമത്തെ വെള്ളത്തിൽ വേണം വേവിച്ചെടുക്കാൻ. അതൊന്ന് ഊറ്റിയെടുത്തോണ്ട് വന്നത് ഞാൻ എന്താ ഒരു പാനിലേക്ക് മാറ്റുവാണ് കേട്ടോ. അപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതാ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയത്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് മൺകലത്തിലൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു, പിന്നെ ഇന്ന് ഒത്തിരി ടയേർഡായത് കാരണം പിന്നെ ഞാൻ അതിന് നിന്നില്ല. നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1-ാം പാല് 2-ാം പാല് അങ്ങനെ അല്ല എടുത്തത്, നല്ല കുറുകിയ തേങ്ങാപ്പാൽ കണ്ടില്ലേ ആ ഒരു രീതിക്കാണ് എടുത്തത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ. അപ്പം ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ എടുത്ത പാന് കുറച്ച് ചെറുതായിപ്പോയി, കുഴപ്പമില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് തിള വരണം. അതിനിടയിൽ ഇതാ ഞാനിവിടെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. വരട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള പണിയല്ല, നിങ്ങൾക്കറിയാമല്ലോ. കുറേ നേരം ആകുമ്പോഴാണ് ഒന്ന് ഡ്രൈ ആവുന്നത്. അപ്പോൾ ഇതാ ഇത് ഈ ഒന്ന് കുറുകി വരണം, അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇനിയിപ്പം ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്, കാരണം ഇത് ഇരുന്ന് കുറുകും കേട്ടോ, അപ്പോഴാണ് നമ്മുടെ പാൽക്കപ്പ അടിപൊളിയാവണത്. അപ്പം ഞാൻ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊച്ചുള്ളി ഒരു 3-4 എണ്ണം അരിഞ്ഞതും അതുപോലെ തന്നെ കടുകുണ്ടല്ലോ, കടുക് ഇട്ട് അതൊന്ന് പൊട്ടിയ ശേഷം ഇതൊന്ന് ഈ കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പം നല്ല മണമാണ് വരുന്നത് കേട്ടോ ഇതിടുമ്പോഴേക്ക്. ഈ താളിച്ചത് ഈ കപ്പയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മളുടെ പാൽക്കപ്പയും ബീഫുമാണ് കേട്ടോ. എത്ര പേർക്ക് പാൽക്കപ്പ ഇഷ്ടമുള്ളവരുണ്ടെന്ന് കൂടി പറയണം കേട്ടോ, നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ പാൽക്കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പിറ്റേ ദിവസം നിങ്ങൾ കഴിച്ചു നോക്കണം കേട്ടോ.
ഈ തലേ ദിവസം അന്ന് ഉണ്ടാക്കുന്നത് കഴിക്കുന്നതിൽ നിന്ന് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ്. എന്തായാലും ഇന്നിപ്പം എന്താ ചൂടോടുകൂടി തന്നെ പാൽക്കപ്പ ഞാൻ ഇതാ സെർവ് ചെയ്യാനായിട്ട് പോവാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ ഇരിക്കുമ്പോഴേക്ക് ഇതൊന്നും കൂടി കുറുകും. അപ്പം ഇതിനോടൊപ്പം ഇതാ നമ്മളുടെ ബീഫ് റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ബീഫ് കറിയൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ചൂടോടുകൂടിയിട്ടുള്ള കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഈ പാൽക്കപ്പ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു വരുത് കേട്ടോ. സലൂന് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോൾ. രാവിൽ മൂന്ന് പോലും നോക്കാതിരുന്ന് കഴിക്കാണ്. ആഫ്രിക്കൻ ഡിഷിന് അത് കിട്ടില്ല ടേസ്റ്റാണ് കേട്ടാ. ഇവിടെ എല്ലാവർക്കും ഡ്രൈ ആണ് ഇഷ്ടം. ഇതിന്നും ഡ്രൈ ആണ് ഇഷ്ടം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ ഇതിനായതുകൊണ്ട് കുറച്ച് ഡ്രൈ ആക്കിയിട്ടേ ഉള്ളൂ.